വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ പാഠമായ കണ്ടൻ്റ് കൈതവങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യത്തെ പഠന പ്രവർത്തനം എന്താണ് ശരിയായ അർത്ഥം കണ്ടെത്തി യോജിപ്പിക്കുക ഇവിടെ അർത്ഥവും തന്നിട്ടുണ്ട് അതിന് മാച്ച് ചെയ്യാനായിട്ട് അർത്ഥവും തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മളത് ദ ഫോളോയിങ് പോലെ ചെയ്താൽ മതി വെല്ലുക വെല്ല് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് അമ്മാവൻ പെട്ടെന്ന് കുടം ജയിക്കുക കള്ളം ഇവിടെ വെല്ലു കായ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് ജയിക്കുക കുംഭം കുടം കൈതവം കള്ളം സത്വരം പെട്ടെന്ന് മാതുലൻ അമ്മാവൻ അടുത്തത് പര്യായപദം പര്യായപദം എഴുതുക തന്നിരിക്കുന്ന വാക്ക് ജനനി ജനനിയുടെ പര്യായം എന്തൊക്കെയാണ് അമ്മ മാതാവ് പര്യായവാദം വാദം എഴുതുന്നതിന് രണ്ട് അർത്ഥം എഴുതിയാൽ മതി തന്നിരിക്കുന്ന വാക്കിൻ്റെ രണ്ട് അർത്ഥം എഴുതുമ്പം അതെൻ്റെ പര്യായമായി അപ്പോൾ ജനനി അമ്മ മാതാവ് പാൽ പാൽ എന്താണ് ക്ഷീരം ദുഃ്ധം പായസം അങ്ങനെ പോവും അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതി ക്ഷീരം ദുഗ്ധം അല്ലെങ്കിൽ ക്ഷീരം പയസ്സ് ഏതെങ്കിലും എടുത്താൽ മതി അടുത്തത് നായ നായ ശ്വാനൻ ശുനകൻ നായയുടെ പര്യായമാണ് ശ്വാനൻ ശുനകൻ അടുത്തത് ആശയം വിശദീകരിച്ചെഴുതുക ആശയം വിശദീകരിക്കുക ആശയം വിശദീകരിക്കാനായിട്ട് തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് ആയിരം വർഷം വർഷം ഗുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരും ഇത് കുഞ്ചൻ നമ്പ്യാർ ഈ പാഠത്തിൽ പറയുന്നത് തന്നെയാണ് വർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരും അതിൻ്റെ ആശയം അതായത് കവി അവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ വിശദീകരിച്ചെഴുതുക ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാവും പ്രശസ്തമായ ഒരു ശൈലിയാണിത് ആയിരം വർഷം കുഴലിലിട്ടാലും കുഴലിൽ നിന്ന് കുഴലിൽ നിന്നെടുക്കുമ്പോൾ നായുടെ വാൽ വളഞ്ഞു തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അതായത് നായയുടെ വായു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് ഒരു വളമുണ്ട് അത് എത്ര വർഷം കുഴലിൽ കിടന്നാലും ആ വളവ് നൂരാൻ പോകുന്നില്ല അത് വളഞ്ഞു തന്നെ ഇരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ശൈലി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലോകോക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര സംസ്കാര സമ്പന്നനായ മനുഷ്യനായാലും അവൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള എന്താ ജന്മ ജന്മാന്തരമായിട്ടുള്ള ആ സ്വഭാവം അവൻ അതായത് ചെറുപ്പത്തിൽ അവൻ വളർന്നു വള വരുന്ന ചുറ്റുപാട് അവൻ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അത് അവൻ എത്ര വലിയ വലിയ നിലയിലെത്തിയാലും ആ ചെറുപ്പത്തിലെ ആ ഒരു അവൻ്റെ ആ ഒരു ശീലം അവന് കാണിച്ചിരിക്കും കാരണം അത് മനുഷ്യൻ മനുഷ്യസഹജമായ കാര്യമാണത് ആരെ കൊണ്ടും മാറ്റുവാൻ പറ്റില്ല കാരണം ചെറുപ്പത്തിലെ ശീലിച്ചു വന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയായാലും അവന് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിൽ കുറേയൊക്കെ അവൻ മാറ്റുവായിരിക്കും പക്ഷേ എന്നിരുന്നാലും കുറേ കാര്യങ്ങളൊന്നും അവനെക്കൊണ്ട് മാറ്റുവാനായിട്ട് സാധിക്കില്ല ചെറുപ്പത്തിലെ ഉള്ള ശീലങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതായത് ജന്മാന്തര ജന്മായത്തമായ ആ സ്വഭാവം അവനെ കാണിച്ചുകൊണ്ടേയിരിക്കും അത് ഒരു നല്ലതാകാം അതും അല്ലെങ്കിൽ ചീത്തയാകാം പക്ഷെങ്കിൽ ഇവിടെ ആയിരം വർഷം കുഴലിലിരിക്കുന്ന നായുടെ പാല് വളഞ്ഞ എന്ന് പറയുന്നിടത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ചെറുപ്പത്തിലേ ഉള്ള മോശം സ്വഭാവങ്ങൾ അവന് വലുതാകുമ്പോഴും കാണിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അടുത്തത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകുമൊരു സൗരഭ്യം ഇതും അതുപോലെ തന്നെ ഒരു ആശയവിശദീകരണമാണ് ഇതും വളരെ പ്രശസ്തമായ ഒരു ശൈലിയാണ് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായ ഒരു ശൈലിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ തന്നെയാണ് കാരണം മുല്ലപ്പൂമ്പൊടി കല്ലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ കല്ലിന് യാതൊരു മണമോ ഗുണമോ യാതൊന്നും ഉള്ള ഒരു വസ്തു അല്ല കല്ല് പക്ഷേങ്കിൽ ഒരു മുല്ലച്ചെടിയുടെ ചുവട്ടിലാണ് ആ കല്ല് കിടക്കുന്നതെങ്കിൽ ആ മുല്ലപ്പൂവിൽ നിന്ന് വീഴുന്ന പൂമ്പൊടി അതിൻ്റെ മണ്ടയിൽ വീഴുകയും ആ കല്ലെടുത്ത് നമ്മൾ മണത്ത് നോക്കിയാൽ അതിനൊരു മണം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് ചെറുപ്പത്തിൽ മുതലേ അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരാൾ ഒരു നല്ല സംസ്കാരമുള്ള ഒരാളുടെ കൂടെ വളരുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുകയാണെങ്കിൽ നല്ല ചെറുപ്പത്തിലെ മുതലേ നല്ല ഈ സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി വളരുകയാണെങ്കിൽ അവരുടെ ആ സ്വഭാവങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു കലാകാരനാണെങ്കിൽ ഒരു കലാകാരനോടൊപ്പം ഒരു കുട്ടി വളരുകയാണെങ്കിൽ വലുതാവുമ്പോൾ ആ കുട്ടിക്കും കലകളോടൊരു ബന്ധം തോന്നും എന്ന് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ ഇവർ ആരോടൊപ്പമാണോ കഴിഞ്ഞു കൂടുന്നത് ആ ഒരു സ്വഭാവ വൈശിഷ്ട്യവർ വലുതാകുമ്പോഴും കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കും അടുത്തത് ഇനി അക്ഷരങ്ങളുടെ ആവർത്തനം കവിതയ്ക്ക് വായനാസുഖം നൽകുന്നു താഴെ പറയുന്ന അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതുക ആദ്യ ഇച്ച എന്ന അക്ഷരം ആവർത്തിക്കുന്ന വരികൾ ഇച്ച എന്ന ആവർത്തിക്കുന്ന കൊച്ചുകളോട് പിടിച്ചുപറിച്ചും മച്ചിലൊളിച്ചത് പാല് കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടുഭുജിച്ചും പൂച്ചയ്ക്കൊട്ട് കൊടുത്തും വലവ പിച്ച കളിച്ചു നടന്നവനല്ലേ എല്ലാം എന്തുണ്ട് ഇച്ച എന്ന് പറയുന്ന അക്ഷരം ആവർത്തിക്കുന്നുണ്ട് ഇല്ലേ അടുത്തത് ഇത്ത ഇത്ത വലിച്ച ഒരു കുത്തു കൊടുത്ത പാല് കുടിച്ചും ഇത്തരമുള്ളൊരു കള്ളം കാട്ടിയിട്ടുത്തമയാകിയ ജനനീയൊരുനാൾ അപ്പോൾ ഇവിടെയെല്ലാം എന്തുണ്ട് ഇത്ത എന്ന് പറയുന്ന അക്ഷരം ആവർത്തിക്കുന്നുണ്ട് അടുത്തത് ഇണ്ണ എണ്ണ ആവർത്തിക്കുന്നത് എവിടെയാണ് കണ്ണൻ കണ്ണൻ ഇത് എന്നെല്ലാവർക്കും തിണ്ണൻ തേടിന ഭക്തിയുമോർത്താൽ വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ അവിടെയാണ് എണ്ണ എന്നുള്ള അക്ഷരം ആവർത്തിച്ചു വരുന്നത് അല്ലേ അടുത്തത് കണ്ടെത്തിയെഴുതുക ശൈശവകാലത്തുള്ള സ്വഭാവം മാറുകയില്ലെന്ന് കവി സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത് നാം കുട്ടിക്കാലത്ത് ശീലിക്കുന്ന സ്വഭാവം മരിക്കുന്നതുവരെ മറക്കേയില്ല അതിന് കവി ഉദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം എന്താണ് നായുടെ വാല് ആയിരം വർഷം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും അതുപോലെയാണ് കുട്ടിക്കാലത്ത് നമ്മൾ ശീലിച്ചു വരുന്ന ശീലങ്ങളും അത് കുഞ്ഞരൻ നമ്പിയാരുടെ ഈ ഓട്ടംതുള്ളിൽ ഈ പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് നായുടെ വാൽ ആയിരം വർഷം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെയിരിക്കും എന്നാണ് കവി പറയുന്നത് അടുത്തത് കള്ളം കാണിച്ചതിന് അമ്മ മകനെ ശിക്ഷിച്ചതെങ്ങനെ ഈ സിമന്തകം തുള്ളലിൽ ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കുറേ കുസൃതികളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ അതിൽ ഉണ്ണിക്കണ്ണൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്താണ് പാലും തൈരും മോരും വെണ്ണയും ഒക്കെ കട്ട് തിന്നുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു നിത്യവും ഇങ്ങനെ മറ്റുള്ളവരുടെ വെണ്ണയും മോരും ഒക്കെ കട്ട് തിന്നപ്പോൾ അമ്മ സഹി കെട്ടിട്ട് എന്താണ് ചെയ്തത് ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടു അമ്മ ശിക്ഷിച്ചത് അങ്ങനെയാണ് എങ്ങനെയാണ് ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടാണ് ശിക്ഷിച്ചത് അടുത്തത് നിത്യവും കണ്ണൻ കട്ട് തിന്നുന്നത് എന്തെല്ലാം എന്തായിരുന്നു നിത്യവും കണ്ണൻ കട്ട് തിന്നുന്നത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ കൈതവങ്ങൾ എന്തൊക്കെയായിരുന്നു പച്ചപ്പാലും മോരും തൈരും വെണ്ണയും ഒക്കെ ആയിരുന്നു ആര് കണ്ണൻ എപ്പോഴും കട്ട് തിന്നുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ അതോ ഇതോടുകൂടി ഈ പാഠഭാഗം തീരുകയാണ് കുട്ടികളെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ നന്നായി മനസ്സിലായി കാണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇടുന്ന വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക്